നമ്മുടെ മൂവാറ്റുപുഴ ജില്ലയുടെ ഒരു പ്രാധാന്യം കണക്കിലെടുത്ത് നോക്കുമ്പോൾ എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശവും ഇടുക്കി ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശവും കോട്ടയം ജില്ലയുടെ തെക്കേ ഭാഗവും കൂടി ഉൾക്കൊള്ളുന്ന ഒരു വളരെ വിസ്തൃതിയാർന്ന പ്രദേശം ഉൾക്കൊള്ളുന്ന മൂവാറ്റുപുഴ മൂവാറ്റുപുഴയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകൾ അതിൻ്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് നോക്കുമ്പോഴും അതിൻ്റെ കാർഷിക പ്രാധാന്യം വെച്ച് നമ്മൾ വിലയിരുത്തി നോക്കുമ്പോഴും ഏകദേശം എറണാകുളം ജില്ലയുടെ തലസ്ഥാനം നിലനിൽക്കുന്നത് ക്യാപിറ്റൽ നിലനിൽക്കുന്നത് എറണാകുളം കായലോരത്തോട് ചേർന്നും ഇടുക്കി ജില്ലയുടെ തലസ്ഥാനം ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം നിലനിൽക്കുന്ന ഇടുക്കി പ്രദേശം എടുത്തത് നോക്കുമ്പോൾ ഇവിടെ നിന്നും കിലോമീറ്ററുകളോളം വ്യത്യാസമുണ്ട്. അതിനകത്ത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ കാണേണ്ട പ്രത്യേകത വ്യവസായം ഏകദേശം കരിമുകൾ വരെ എത്തിനിന്നിട്ട് കരിമുകൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കിഴക്കൻ മേഖലയിലേക്ക് വ്യവസായം എന്നൊരു സംഭവമില്ല. അതെല്ലാം വ്യവസായ നഗരം എന്നതിനെ ചുറ്റിപ്പറ്റി അതിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു കാർഷിക മേഖലയാണ് ഈ വ്യവസായ മേഖലയുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് കാർഷികപരമായ അഭിവൃദ്ധിയോ ഇവിടുത്തെ നാണ്യവിളകൾ കിട്ടേണ്ടതായ വിലയോ യാതൊരുവിധ ആനുകൂല്യങ്ങളും നമ്മുടെ മൂവാറ്റുപുഴ പ്രദേശത്തിന് മൂവാറ്റുപുഴയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാർഷിക മേഖലയ്ക്കോ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് കിട്ടുന്ന രീതിയിലേക്ക് വളർന്നു വരുന്നില്ല. അതുകൊണ്ട് വ്യവസായത്തിൻ്റേതായ വളർച്ച ഉണ്ടാകുന്നില്ല, കാർഷിക മേഖലയുടേതായ വളർച്ച ഉണ്ടാകുന്നില്ല. രണ്ട് രീതിയിലും അവഗണിക്കപ്പെടുന്ന ഒരു പ്രദേശമായിട്ട് മൂവാറ്റുപുഴ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുമല്ല, നമുക്ക് മൂവാറ്റുപുഴയിൽ നിന്നും എറണാകുളത്തേക്ക് ഒരു അത്യാവശ്യത്തിന് വേണ്ടി കളക്ടറേറ്റിലേക്കോ അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട ഭരണസേവാ കേന്ദ്രങ്ങളിലേക്കോ ചെല്ലേണ്ട ഒരാവശ്യം വരുമ്പോൾ മൂവാറ്റുപുഴയിൽ നിന്നും അവിടെ എത്തി ചെല്ലേണ്ട ഒരവസ്ഥ തിരുവനന്തപുരം വരെ പോയിട്ട് വരുന്നതിൻ്റെ സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ 2 മണിക്കൂറോളം ട്രാഫിക് ബ്ലോക്കിലൂടെ കടന്നുപോയാലേ ഇന്ന് എറണാകുളത്ത് ചെന്ന് ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ജനത്തിന് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഇപ്പോൾ മൂവാറ്റുപുഴയെ കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ നിയമപരമായിട്ടും മറ്റു പല കാര്യങ്ങളിലും മൂവാറ്റുപുഴ ടൗൺ മൂവാറ്റുപുഴ സെൻട്രൽ ചെയ്തുകൊണ്ട് തന്നെ വളരെ നല്ല ഡെവലപ്മെൻ്റ് ഉണ്ടായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഒരു ജില്ലയുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഏകദേശം ഇവിടെ നിയമ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി കോടതികൾ അഡീഷണൽ ജില്ലാ കോടതി വന്നു, കൂടാതെ അതിൻ്റെ കീഴിലുള്ള മറ്റു കോടതികളെല്ലാം മജിസ്ട്രേറ്റ് കോടതി വരെ ബാക്കി എല്ലാ സംവിധാനങ്ങളും ഒരു ജില്ലയ്ക്ക് വേണ്ടതായ രീതിയിലെല്ലാം ഉതകുന്ന നിലയിലേക്ക് നമ്മുടെ മൂവാറ്റുപുഴയ്ക്ക് രൂപം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒരു ഗവൺമെൻറ് തലത്തിൽ ഇതിനുള്ള ഒരു ഡിവിഷൻ വരുത്തിക്കൊണ്ട് ഏകദേശം തൃശ്ശൂർ ജില്ലയുടെ തെക്കൻ ഭാഗവും അതുപോലെ കോട്ടയം ജില്ലയുടെ വടക്കൻ ഭാഗവും ഇടുക്കി ജില്ലയുടെ കിഴക്കൻ പടിഞ്ഞാറൻ ഭാഗങ്ങളും ഏകദേശം പുത്തംകുരിശ് മുതൽ കിഴക്കോട്ട് വരുന്ന പ്രദേശങ്ങളോട് കേന്ദ്രീകരിച്ച് വരുമ്പോൾ വളരെ കാർഷിക പ്രാധാന്യമുള്ള വളരെ ജനസംഖ്യാ നിബിഡമായിട്ടുള്ള പ്രദേശം പോലെ തന്നെ ആളുകളുടെ ആവശ്യങ്ങൾ കണ്ടറിയാനും ഒരു ഭരണസേവാ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ഈ മേഖലയിലെ ഭരണം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കാർഷിക മേഖലയിൽ നിന്ന് കിട്ടേണ്ടതായ വിഹിതങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് ഈ മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളിൽ അത് എത്തിച്ചു കൊടുക്കുന്നതിനും അത് അവർക്ക് വാങ്ങിയെടുക്കുന്നതിനും വേണ്ടതായ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയെടുക്കാൻ വളരെ എളുപ്പമായൊരു സാഹചര്യം സംജാതമാകുമെന്നാണ് എനിക്കൊരു അഭിപ്രായമുള്ളത്.